സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. മലയോര വിപണിയിലെ കടകളിലെല്ലാം ദേശീയ പതാകയും സാധനങ്ങളും എത്തിക്കഴിഞ്ഞു. സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ മലയോര ടൗണുകളും ഒരുങ്ങിക്കഴിഞ്ഞു. പതാക അടക്കമുള്ള വിപണിയും സജീവമായി. ത്രിവർണ പതാക, ത്രിവർണ തൊപ്പികൾ, റിബണുകൾ തുടങ്ങി നിരവധി സാധനങ്ങളാണ് കടകളിൽ വിൽപ്പനയ്ക്കായി തയ്യാറാക്കി വച്ചിരിക്കുന്നത്. ടൗണിൽ എങ്ങോട്ട് നോക്കിയാലും ദേശീയ പതാകയുടെ ത്രിവർണ നിറങ്ങളിലുള്ളവയെ കാണാൻ സാധിക്കും. ആഗസ്റ്റ് മാസമായിക്കഴിഞ്ഞാൽ എല്ലാ കടകളിലും സ്വാതന്ത്ര്യദിനത്തിനുള്ള പുതിയ പുതിയ സാധനങ്ങൾ എത്തിക്കാനുള്ള തിരക്കിലാണ് വ്യാപാരികൾ ഉണ്ടാവുക. കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം തന്നെ ആവശ്യക്കാരെ ആകർഷിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും ഒരു മത്സരം തന്നെയാണ് നടക്കുന്നത്. സ്വാതന്ത്ര്യദിനം ഇപ്രാവശ്യം സാധനമൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്. സ്കൂളുകളിൽ ആഘോഷം ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് ചെറിയൊരു ഇടിവ് വരാൻ സാധ്യത കാണുന്നുണ്ട്. എന്നാലും ജനങ്ങൾ വാങ്ങിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാ സാധനങ്ങളും ഇറക്കിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ആവശ്യത്തിലധികം സാധനങ്ങളുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരം 77-ാം വാർഷികമല്ലേ, അപ്പോൾ ഉഷാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാധനങ്ങൾ ഇഷ്ടംപോലെ ഇറക്കിയത്. പിന്നെ വയനാട്ടിലുണ്ടായ ദുരിതം നമ്മളൊക്കെ മുന്നിട്ട് കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ഒരു വിഷമത്തിൽ ഇപ്രാവശ്യം ആഘോഷം കുറച്ച് കുറവായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പം നാളെയും മറ്റന്നാളാണ് ഇതിൻ്റെ വരവ് നോക്കാം. വിലയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ വില തന്നെ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. സാധാരണയുള്ള വില തന്നെയാണ് ഇപ്രാവശ്യം ഉള്ളത്, കൂടിയിട്ടൊന്നുമില്ല. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങളുടെ ആവശ്യക്കാർ. ബലൂൺ, പതാക, റിബൺ, തൊപ്പി, മുത്തുമാല, വള തുടങ്ങി അവരെ ആകർഷിക്കുന്ന ഒട്ടനവധി വസ്തുക്കളാണ് കടകളിൽ ഒരുക്കിയിട്ടുള്ളത്. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്ത